കുറേ വാദ്യങ്ങൾ പരിചയപ്പെടുത്താം. വന്ദേ മുകുന്ദ ഹരേ, ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഓടിയെത്തും. പച്ചമരപ്പൂന്തണലിൽ കൊച്ചു വന്തൽ വീടും കെട്ടി അച്ഛനമ്മയായി കളിച്ചതോർമ്മയുണ്ടു. പുഴി കൊണ്ട് ചോറും വെച്ച് പൂങ്കൂലെ കറിയും വെച്ച്, പുഴി കൊണ്ട് ചോറും വെച്ച് പൂങ്കൂലെ കറിയും വെച്ച് അലിലയിൽ ചോറു വിളമ്പിയതോർമ്മയുണ്ട്. പള്ളിക്കൂടം പോയി വരുമ്പോൾ കല്ലെറിഞ്ഞു മാങ്ങ വീഴ്ത്തി ഉപ്പുകൂട്ടി കടിച്ചു തിന്നതോർമ്മയുണ്ട്. കുന്നിൻ മുകളിലേറി ആകാശം നോക്കിയിരുന്ന് കുക്കി വിളിച്ചത് ഓർമ്മയുണ്ട്. നമ്മുടെ കുഞ്ഞു കാലഘട്ടം പൂഴി മണ്ണുകൊണ്ട് ചോറും കറികളും ഉണ്ടാക്കി കളിച്ച ആ കാലഘട്ടം, കുളങ്ങളിൽ ചാടി നീന്തി തുടിച്ചത്, ഊഞ്ഞാലാടിയത്, മണ്ണപ്പം ഉണ്ടാക്കിയത്, അങ്ങനെയെല്ലാം വലിയ ഓർമ്മകളിലേക്ക്, പഴയ ഓർമ്മകളിലേക്ക് ചെന്നെത്തിക്കാനും അവിടുത്തെ ആ മധുരമ നുകരാനും സംഗീതത്തിന് ശേഷിയുണ്ട്. പറ രാജവംശ കാലഘട്ടങ്ങളിൽ പെരുമ്പറ മുഴക്കിക്കൊണ്ട് പല വിളംബരങ്ങളും ചെയ്യാറുണ്ട്. യുദ്ധങ്ങളിലും പെരുമ്പറ മുഴക്കാറുണ്ട്. ഇത് കുഞ്ഞുപറ. പൂതനും തിറയും എന്ന കലാരൂപമുണ്ട്. അതിന് കൊട്ടുന്ന സംഗീതോപകരണമാണ് തുടിയും പറയും. അതിലെ പറയാണ് ഈ സംഗീത ഉപകരണം. നാട് വാഴ്കേ, നഗരം വാഴ്കേ, വീട് വാഴ്കേ, ബിരുദം വാഴ്കേ, കാവിലമ്മ പൊലിയുക പൊലിയുക, ദേവിമാരെ പൊലിയുക പൊലിയുക, കാവു വാഴ്കേ, നാട് വാഴ്കേ. എല്ലാ കലാരൂപങ്ങളും എല്ലാ കലാപ്രവർത്തനവും വീടിൻ്റെയും നാടിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. കുടുംബത്തിൻ്റെ ആണിവേര് അൻപാണ്, സ്നേഹമാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കാനും അത് വറ്റാതിരിക്കാനും എന്നും സജ്ജമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് കലാപ്രവർത്തനം. കലാപ്രവർത്തനം എന്നും സാമൂഹിക ജീവിതത്തിൻ്റെ നെടുന്തൂടാണ്. കോൽ മൈലാഞ്ചി, നല്ല മൈലാഞ്ചി, മണമുണർത്തും നല്ല മൈലാഞ്ചി, മനം നിറഞ്ഞേ നല്ല മധു നിറഞ്ഞേ, മനതാരിൽ നല്ല മനതാരിൽ, മൈലാഞ്ചി നല്ല മൈലാഞ്ചി, മണമുണർത്തും നല്ല മൈലാഞ്ചി, താകൃതത്തില്ലത്തൈ തകൃതത്തില്ലത്തൈ, താകൃതത്തില്ലത്തൈ തകൃതാനതിത്തതില്ലത്തൈ. ഈ വട്ടക്കളിപ്പാട്ടാണ് ഞാനിപ്പോൾ പാടിയത്. കല്യാണത്തിനാണ് പാടുന്നത്. എല്ലാ സമുദായങ്ങൾക്കും കല്യാണ പാട്ടുകളുണ്ട്.
പഴയ കല്യാണം എന്ന് പറയുന്നത് ഒരു ഊരിൽ നിന്ന് വീടിൽ നിന്ന് ഒരുതരം പറിച്ചു നടലാണ്. അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ വേദന ജനിക്കും. ഒരു ഗ്രാമീണ ജീവിതം നയിക്കുന്ന പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് തൻ്റെ വീട്ടുകാരുമായിട്ടുമല്ല ആത്മബന്ധം, കളിക്കൂട്ടുകാർ, നീന്തി തുടിച്ച കുളങ്ങൾ, പുഴകൾ, ഊഞ്ഞാലാടിയ മരങ്ങൾ, വെച്ചുപിടിപ്പിച്ച പൂക്കൾ, വളർത്ത് മൃഗങ്ങൾ, ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറിച്ച് നടുക, വിവാഹം കഴിഞ്ഞു പോകുന്നത്. അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക എന്നതാണ് കല്യാണപ്പാട്ടിൻ്റെ ലക്ഷ്യം. സന്തോഷം തന്നെയാണ് കല എന്നും നൽകുന്നത്. വടിച്ചിലങ്ക, വടി ചിലങ്ക. താനരു തന്നാരു കൊല്ലം പിറവം തിരുവനന്തപുരം കോഴിക്കോടറ്റം കുറത്തിനാട് കാശി രാമേശ്വരം നാട്ടിനകത്തുള്ള വാൾവിരുതോറും കൊടുങ്ങലൂർ തകതാനരു തന്നാരു ബാലിക മൗലിക ചാരുശീലമ്മയ വീരപരാക്രമി സുന്ദരങ്കേ വട്ടപ്പറമ്പിലെ തട്ടത്ത ഭൂമിയിലറ്റത്തമർന്നിടും അമ്മദേവിയെ താനരു തന്നാരു താനാരോ തന്നാരോ ദേവി താനാരോ തന്നാരോ. നാടൻ പാട്ടുകളിൽ തന്നാനേ താനാ താ തെയ്യം തെയ്യാര എന്ന ഈരടികളിൽ ഒരർത്ഥവുമില്ല, പക്ഷെ കേൾക്കാൻ നല്ല സുഖമാണ്. അർത്ഥമുള്ള ഈരടിയാണ് താനാരോ തന്നാരോ ദേവി താനാരോ തന്നാരോ. ദേവി നീ ആരാണ്, ഞാൻ ആരാണ്, ഞാനും നീയും ഒന്നാണ്. ശാസ്താംപാട്ട് പാടിയപ്പോൾ അയ്യപ്പൻ്റെ ഒരു ചരിത്രം നാം മനസ്സിലാക്കേണ്ടത്. അയ്യപ്പ സന്നിധിയിൽ മുൻഭാഗത്ത് എഴുതി വെച്ചൊരു വാക്കുമുണ്ട്, തത്വമസി. ദൈവവും മനുഷ്യനും ഒന്ന് തന്നെയാണ്. സംഗീതത്തിലൂടെ ദൈവിക നന്മയിലേക്ക് വേഗം കടന്നു ചെല്ലാം. ഞാനും നീയും ഒന്ന് തന്നെയാണ് എന്നതാണ് താനാരോ തന്നാരോ എന്ന വാക്കിൻ്റെ അർത്ഥം. വെള്ളം ഒഴുകി വരുന്ന പോലെയുള്ള ശബ്ദം എന്ത് രസമാണ്, കേൾക്കാൻ എന്ത് സുഖമാണ്. പാട്ടും നൃത്തങ്ങളും കൊട്ടും മാത്രമല്ല, പ്രകൃതിയിലെ മഴകൾ, പക്ഷികളുടെ ചിറകടികൾ, വെള്ളം ഒഴുകുന്നത്, ഇതെല്ലാം കേൾക്കാൻ നമ്മുടെ തലമുറ സമയം കണ്ടെത്തണം. അതിലെല്ലാം പ്രകൃതിയുടെ ഓരോ ചലനത്തിലും സംഗീതം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അത് കേൾക്കാനുള്ള ഒരു വലിയ മനസ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കേൾക്കാം, കേൾക്കണം. സംഗീതം എന്നും സാംസ്കാരിക വിശുദ്ധിയുടെ തനിമയാണ് സൃഷ്ടിക്കുന്നത്. കുഴൽ, കൊമ്പ്, ആദിവാസികളുടെ കൊമ്പ്, കാട്ടുമൃഗത്തിൻ്റെ കൊമ്പാണത്. ഇതിങ്ങനെ ഊതിക്കൊണ്ട് വലിയ ഡ്രമ്മുകളൊക്കെ അടിച്ച് കളിച്ച് പാടും. ശ്രീമഹാദേവൻ്റെ ശ്രീകുടം കൊണ്ടു ഞാൻ, ശ്രീവീണ കൊണ്ടു ഞാൻ നവൂരൊഴിയുന്നേൻ. ശ്രീമഹാദേവൻ്റെ ശ്രീവീണ കൊണ്ടു ഞാൻ നവൂർ പാടുന്നേൻ. നവൂർ പാട്ട് പാടാൻ ഉപയോഗിക്കുന്ന വീണ, പുള്ളുവൻ പാട്ട് പാടാൻ ഉപയോഗിക്കുന്ന സംഗീതോപകരണം പുള്ളുവർ വീണ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുളയിൽ വാദ്യങ്ങൾ നിർമ്മിച്ചിരുന്നു. മുളയുടെ പ്രത്യേകത, തീയുണ്ടാക്കാൻ മനുഷ്യൻ ആദ്യം തീയുണ്ടാക്കിയത് മുളയിലാണ്, മുള കൊണ്ടാണ് തീയുണ്ടാക്കിയത്. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മുള അത്യാവശ്യമായിരുന്നു. ഇപ്പോഴാണത് ഉപകാരമില്ലാത്ത വസ്തുവായി മാറിയത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുളയിൽ നാദം കണ്ടെത്തി. ഹെള്ളുള്ളേറി മാണിനങ്കരേ ഇറാജേപ്പേട്ടുണ്ടക്ക് മാണിനങ്കരേ മാണിനങ്കരേ തങ്കാട്ടി കുമറിനങ്കരേ
കുമരി നങ്കരേ തങ്കാട്ടി മാണി നങ്കരേ கிபிக்கு ரெண்டு குண்டலம் சூடுது மாணி நங்கரே கண்ணுக்கு ரெண்டு மையஞ்சி பாடுது மாணி நங்கரே மாணி நங்கரே தங்காட்டி குமரி நங்கரே குமரி நங்கரே தங்காட்டி மாணி நங்கரே இது கல்யாண பாட்டாக மாவீரர் என் சமுதாயத்தின் அவர் கல்யாணத்தின் பாடின பாட்டான இப்போ ஞான் குறச்ச வரி பாடியது காளமணி ரெண்டும் ஏகதேசம் ഒരേ ആകൃതിയാണെങ്കിലും നാദത്തിൽ വ്യത്യാസമുണ്ട്. ഗ്രാമീണ ജീവിതത്തിൽ നിരവധി പശുക്കളെയും കാളയെയും പോത്തിനെയും വളർത്തിയിരുന്നു. ആട് അങ്ങനെയുള്ള നാൽക്കാലികളെ വളർത്തുന്ന സമയത്ത് ഇതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ മണി കെട്ടുന്ന സമയത്ത് നാദവ്യത്യാസം നോക്കി ഏത് പശുവാണ്, ഏതാടാണ്, ഏത് കാളയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഒരു നാദബോധമുള്ള ഒരു സംസ്കാരമായിരുന്നു നമ്മുടേത്. തപ്പട്ട എന്ന സംഗീതോപകരണം വരുണദേവൻ്റെ ഇഷ്ട സംഗീതോപകരണമാണ് തപ്പട്ട. മഴ പെയ്യാൻ വേണ്ടി പാലക്കാടൻ ഗ്രാമങ്ങളിൽ നടത്തുന്ന നിരവധി അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് മാരിയമ്മൻ പാട്ട്, ഗുപ്പിയാളം, കൊടുംബാവി കെട്ടിവലിക്കൽ. പ്രകൃതി താളത്തിൽ ചരിക്കുമെത്രേ ഇതിൻ്റെ നാദത്തിൽ ത്രസിപ്പിക്കുന്ന നാദമാണ്. ഓലക്കിണ്ണം മുടിയാട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗീതോപകരണമാണ്. ഉണ്ണാനും മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്, പാട്ടുപാടാനും ഉപയോഗിക്കും. ചില സമുദായക്കാർ മന്ത്രവാദ പാട്ടുകളിൽ ഇത് ഉപയോഗിക്കുന്നതായി നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ ചില മന്ത്രവാദ പാട്ടുകളും ഈ ഓലക്കിണ്ണത്തിലാണ് പാടി വരുന്നത്. ഇത് ഓട്ടുകിണ്ണം, ഇതും ഉപയോഗിക്കാറുണ്ട്. നാദവ്യത്യാസമുണ്ട്. ചപ്പ്ളാങ്കട്ട, മെച്ചിങ്ങ, ചിലങ്ക, രണ്ട് മരക്കഷ്ണം, നഗാരി. തപ്പട്ട എന്ന സംഗീതോപകരണം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉപവാദ്യമായി ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് നഗാരി. ഓലപ്പന്തുകൾ, കുന്നിക്കുരുമാല, മഞ്ചാടിമാല, താമരക്കുരുമാല, കടുക്കമാല, രുദ്രാക്ഷം, കഴഞ്ചിമാല. പ്രകൃതിയോട് ഇണങ്ങുന്ന ജീവിതമായിരുന്നു നമ്മുടെ ഗ്രാമജീവിതം, കാട്ടുജീവിതം. ആ ജീവിതത്തിൻ്റെ വലിയ സംഭാവനയാണ് ജൈവസംഗീതം. ജൈവസംഗീതത്തെ സ്വീകരിക്കുക. ജൈവസംഗീതം നിരവധി രോഗങ്ങൾക്ക് പ്രതിവിധിയാണ്. ജൈവസംഗീതത്തിലൂടെ, കാട്ടു സംഗീതത്തിലൂടെ, നാട്ടു സംഗീതത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജൈവസംഗീതത്തെ അതിൻ്റെ ആത്മാവിലൂടെ സഞ്ചരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സംഗീതം എന്നും മനുഷ്യ നന്മയ്ക്ക്, കല കലയ്ക്ക് വേണ്ടി മാത്രമല്ല കല ജീവിതത്തിന് വേണ്ടിയാണ്. നന്ദി, നമസ്കാരം.